ഹലോ വിജി മിസ്സിന്റെ എല്ലാ മക്കൾക്കും ഒരു വലിയ ഹായ് കുറച്ച് കൂടി പോയോടോ ഇത്രയും മക്കളെ താങ്ങാനുള്ള ഒരു കപ്പാസിറ്റി എനിക്ക് ഉണ്ടോ സാധ്യത കുറവാണല്ലേ അപ്പോൾ മക്കളെ ഇങ്ങോട്ട് കട്ട് ചെയ്താലോ നമുക്ക് മക്കൾസ് വേണ്ട നമുക്ക് എന്താക്കാം എന്താക്കാം പിന്നെ ഫ്രണ്ട്സ് കം സ്റ്റുഡൻസ് ആക്കാം അല്ലേ ഓക്കെ അതാണ് നല്ലത് അല്ലേ പത്ത് നാൽപ്പത്തഞ്ച് മക്കളൊക്കെ താങ്ങാനുള്ള കെൽപ്പുണ്ടോ അവിടെ എനിക്ക് നോക്ക് നിങ്ങൾ ഇല്ലല്ലോ ഓക്കെ പിന്നെ ഹാപ്പിയായിട്ടിരിക്കുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എപ്പോഴും ചോദിക്കുന്നല്ലേ അല്ലേ അപ്പോൾ എല്ലാവരും പറയും ആ ആ കുഴപ്പമില്ല എന്തായാലും എല്ലാവരും സുഖമായിട്ടും സമാധാനമായിട്ടും ഇരിക്കാൻ പ്രാർത്ഥിക്കുക കേട്ടോ അത്രയൊക്കെയല്ലേ എന്നെ കൊണ്ട് പറ്റുള്ളൂ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം പിന്നെ ഒരു കാര്യമുണ്ട് നിങ്ങളെന്താ പറയുക എൻ്റെ തള്ളിങ്ങനെ കേൾക്കുമ്പോൾ ഇങ്ങനെ ക്ലാസ് കാണുമ്പോൾ നിങ്ങൾ ചിരിക്കും പക്ഷേ എൻ്റെ ക്ലാസ്സിൽ എവിടെയെങ്കിലും കുറച്ച് ഡിലേ വന്നു കഴിഞ്ഞാൽ വിജി മിസ് അന്ന് തള്ളി തള്ളി ക്ലാസ് ഒരുപാട് പിന്നിലേക്കായി എന്ന് പറയുമോ എനിക്ക് തോന്നുന്നു നിങ്ങൾ ആരെങ്കിലും എന്നെ പറയുമെന്ന് തോന്നുന്നത് അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ക്ലാസ് കയറിയിട്ട് എല്ലാവരും വാ നമുക്ക് പോവാം കുറച്ച് സമയം നമുക്ക് ക്ലാസ്സിലിരിക്കാം ഓക്കെ റെഡി എവിടെ റെഡി അല്ലേ ആണോ ഓക്കെ എന്നാ വാ ടീച്ചിങ് തന്നെയാണ് കേട്ടോ നമുക്ക് ടീച്ചിങ്ങിൽ ഏതേ നമ്മൾ പഠിച്ചിരുന്നത് മൂന്നാമത്തെ ചാപ്റ്ററിലെ തേർഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചിരുന്നത് അല്ലേ തേർഡ് ചാപ്റ്ററിൽ നമ്മൾ ഭാഷണ നൈപുണ്യങ്ങളുടെ വികസനം പറഞ്ഞത് അല്ലേ അതിൽ നമ്മൾ ഫസ്റ്റ് ക്ലാസ് 13 പോയിന്റ്സ് പറഞ്ഞു പിന്നെ എന്ത് പറഞ്ഞു പ്രധാനപ്പെട്ട ഭാഷണ നൈപുണ്യങ്ങളാണ് നമ്മൾ പറയുന്നത് അല്ലേ പ്രധാനപ്പെട്ട ഭാഷണ നൈപുണ്യങ്ങൾ അല്ലേ ഇവിടെ പറയുന്നത് നാല് നൈപുണ്യങ്ങൾ അല്ലേ ഏതൊക്കെയായിരുന്നു ശ്രവണ നൈപുണ്യം പിന്നെയോ ശ്രവണം കഴിഞ്ഞിട്ട് അടുത്തത് എന്തായിരുന്നു വചന നൈപുണ്യം പിന്നെയോ വചനം കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്തായിരുന്നു വായന വായന നൈപുണ്യം പിന്നെ ലാസ്റ്റ് എന്ത് വന്നിരുന്നു ലേഖന നൈപുണ്യം അല്ലേ അപ്പം നമ്മൾ നാല് തരത്തിലുള്ള ശ്രവണ നൈപുണ്യം നാല് തരത്തിലുള്ള ഭാഷണ നൈപുണ്യങ്ങൾ സോറി കേട്ടോ ശ്രവണ നൈപുണ്യം അല്ല നാല് രീതിയിലുള്ള ഭാഷണ നൈപുണ്യങ്ങളാണ് പറഞ്ഞത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടെണ്ണം പഠിച്ചു അല്ലേ രണ്ടെണ്ണം പഠിച്ചു അതിന് നോട്ട്സ് ക്ലിയർ ആക്കിയിട്ടും ഉണ്ടായിരുന്നു ഇനി നമുക്ക് എന്ത് ചെയ്യാം മൂന്നാമത്തേക്ക് പോയാലോ റെഡി അല്ലേ അപ്പം നമുക്ക് മൂന്നാമത്തെ നൈപുണ്യത്തിലേക്ക് പോവാം അപ്പം നമ്മൾ ഏതൊക്കെ കഴിഞ്ഞു ശ്രവണം കഴിഞ്ഞു ഭാഷണം കഴിഞ്ഞു അല്ലേ ഇനി നെക്സ്റ്റ് ഏതാണ് നെക്സ്റ്റ് ഏതായിരിക്കും വായന നൈപുണ്യം അല്ലേ നമ്മളെന്ത് ചെയ്തു ശ്രവണം നമ്മളെന്ത് ചെയ്തു കേട്ടു കേട്ടിട്ട് പിന്നെ എന്ത് ചെയ്തു വചനം നമ്മൾ പറഞ്ഞു പിന്നെ എന്ത് ചെയ്യണം കേട്ടു പറഞ്ഞു നമുക്ക് എന്ത് ചെയ്യണം എഴുതണം ഓക്കെ അപ്പം ശ്രവണം പിന്നെ വചനം പിന്നെ തേർഡ് വായന അല്ലേ നമ്മൾ എങ്ങനെ ഒരു കുട്ടിക്ക് ഒരു കുട്ടിക്ക് എങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നമ്മൾ വായിക്കാൻ പരിശീലിപ്പിക്കാം നല്ലൊരു റീഡർ എങ്ങനെയാക്കുക അതിനെന്തൊക്കെ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കൊടുക്കുക എന്നൊക്കെയാണ് എന്തിൽ പറയുണ്ടാവുക എന്ത് എപ്പോൾ എങ്ങനെ കൊടുത്താൽ ആ കുട്ടി പെർഫെക്റ്റ് ആയിട്ട് മുന്നോട്ട് പോകുന്നൊക്കെ ആവുക ഏതിലുണ്ടാവുക തീർച്ചയായിട്ടും ഏതിലുണ്ടാവുക വായന നൈപുണ്യം ഉണ്ടാവുക അല്ലേ അപ്പം നമുക്ക് അതിലേക്കൊന്ന് പോയാലോ നൈസായിട്ടൊന്ന് പോയി വന്നാലോ നമുക്ക് ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് എന്താ ഉണ്ടാവുക അപ്പോൾ വായന നൈപുണ്യത്തിലെ ഫസ്റ്റായിട്ട് എന്ത് വരും എന്താ വരിക ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും അവ പിന്നെയോ ഉച്ചരിക്കാനും ഫസ്റ്റത്തെ എന്താണ് ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും അത് ഉച്ചരിക്കാനാണ് നമ്മൾ ആദ്യം ആരെ പഠിപ്പിച്ചു കൊടുക്കേണ്ടേ ഒരു കുട്ടിയല്ലേ അങ്ങനെയല്ലേ ഇടോ നമ്മളൊന്നും അറിയാണ്ട് നമ്മൾ സ്വരാക്ഷരങ്ങളും വ്യഞ്ജനാക്ഷരങ്ങളും ഒന്നും പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു കുട്ടീനെ നമുക്ക് മലയാളം പഠിപ്പിക്കാൻ പറ്റുമോ ഇല്ല അല്ലേ അപ്പം നമ്മൾ എപ്പോഴും എന്തൊരു അടിത്തറ നമുക്ക് എന്തായിരിക്കണം ബോൾഡായിരിക്കണം നമ്മളിപ്പോൾ ഒരു വീടുണ്ടാക്കുകയാണെങ്കിലും എന്ത് ചെയ്യണം അതിൻ്റെ അടിത്തറ എന്തായിരിക്കണം ഉറപ്പുള്ളതായിരിക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യുക എന്താ ചെയ്യേണ്ടത് നമ്മൾ നമ്മളെന്ത് ചെയ്യുക നമ്മൾ വായന ആ കുട്ടീനെ നമ്മൾ നല്ല രീതിയിൽ വായിക്കാൻ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം അക്ഷരങ്ങളും പിന്നെ എന്ത് ചെയ്യണം അക്ഷരങ്ങളും അതുപോലെ തന്നെ അവയുടെ ഉച്ചാരണമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം മര്യാദയ്ക്ക് കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം അല്ലേ അതായത് ഭാഷയിലെ അക്ഷരങ്ങളും ഉച്ചാരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുക ഓക്കെ അതാണ് നമ്മൾ ഫസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്തിന് കേൾക്കാനാണോ അല്ല പിന്നെ പറയാനാണോ അതുമല്ല പിന്നെ എന്തിനാണ് പിന്നെ എന്തിനാണോ നമ്മൾ പറയുന്നത് നമ്മൾ മൂന്നാമത്തെ ആയിട്ട് പറഞ്ഞത് എന്താണ് വായന നൈപുണ്യമാണ് അല്ലേ അപ്പം നല്ല രീതിയിൽ കുട്ടി വായിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഭാഷയിലെ അക്ഷരങ്ങളും അവിടെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ കുട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണം കാരണം വെച്ചാൽ നമ്മൾ വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ കാ ഖാ എന്നൊക്കെ പറയുമ്പോൾ എന്താ ഏകദേശം ഒരേപോലെ തന്നെ തോന്നണ്ടല്ലേ കായും ഖായൊക്കെ നമുക്ക് ഒരേപോലെ തോന്നും പക്ഷേ അതെന്താ അതിൽ വ്യത്യാസങ്ങളും അത് എങ്ങനെയാണ് നമ്മൾ പ്രൊണൗൺസ് ചെയ്യുന്നതൊക്കെ എന്ത് ചെയ്യണം കുട്ടിയെ നമ്മൾ ആദ്യം പഠിപ്പിച്ച് കൊടുക്കണം അതാണ് എന്ത് ഫസ്റ്റ് പോയിൻ്റ് കേട്ടോ രണ്ടാമത്തത് എന്താ പദങ്ങളും ചെറിയ വാക്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് എഴുതിയിട്ടും പറയിപ്പിച്ചിട്ടും കുട്ടിയെ പഠിപ്പിക്കുക അത് നമ്മളിൽ ഒരു ഒന്നാം ക്ലാസ്സിൽ അല്ലെങ്കിൽ ഒരു എൽ കെ ജി കുട്ടീനൊക്കെ നമ്മളൊരു എസ്സേയോ പാരഗ്രാഫോ സെൻറ്റൻസോ ഒക്കെ എഴുതാൻ കൊടുക്കുകയോ ഇല്ല എന്താണ് നമ്മൾ സിമ്പിളായിട്ട് അല്ലേ നമ്മൾ ഏകദേശം പറയുകയാണെങ്കിൽ പ ന
പന അങ്ങനെയൊക്കെ നമ്മൾ പഠിപ്പിക്കുന്നല്ലേ ട റ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടല്ലേ നമ്മൾ പഠിപ്പിക്കുന്നേ ചെറിയ കുട്ടികളെ അതാണ് പറഞ്ഞത് ആ കുട്ടിയെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ വായിക്കാൻ വേണ്ടിയിട്ട് ആ കുട്ടിയെ നമ്മൾ പ്രേരിപ്പിക്കുമ്പോൾ ആ കുട്ടിയെ നമ്മൾ എങ്ങനെ എൻകറേജ് ചെയ്യുന്നേ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള വാക്കുകൾ കൊണ്ട് നമ്മൾ എഴുതി വായിപ്പിച്ച് അങ്ങനെയാണ് നമ്മൾ എപ്പോഴും അങ്ങനെയല്ലേ സിമ്പിൾ എന്നാണ് നമ്മൾ ഇങ്ങോട്ട് പോകേണ്ടത് കുറച്ച് സീരിയസ് ആയിട്ട് പോകേണ്ടതല്ലേ ആദ്യം നമ്മൾ ടഫുള്ളിൽ കൊടുക്കാൻ പറ്റുമോ ഇല്ല നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ ഏറ്റവും ലളിതമായതിൽ നിന്ന് സങ്കീർണമായതിലേക്ക് തത്വം എവിടെ ഉപയോഗിക്കുക എല്ലായിടത്തും ഉപയോഗിക്കും നമ്മുടെ ലൈഫിലാണെങ്കിലും നമ്മുടെ പ്രൊഫഷൻ ആണെങ്കിലും എവിടെയാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യുക ആദ്യം നമുക്ക് കഴിയുമെന്നുള്ള രീതിയിൽ നമുക്ക് തുടങ്ങിയിട്ട് പിന്നെ പിന്നെ നമുക്ക് എന്താ സങ്കീർണതയിലേക്ക് പോവാണ് എപ്പോഴും നല്ലതല്ലേ അല്ലേ എൻ്റെ കൺസെപ്റ്റിനോട് യോജിക്കുന്നുണ്ടോ നിങ്ങൾ ഓക്കെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ എന്ത് ആദ്യത്തെ പോയിൻ്റ് എന്തില്ല വായനാ നൈപുണ്യം ആദ്യത്തെ പോയിൻ്റ് എന്തായിരുന്നു എന്തായിരുന്നു വായനാ നൈപുണ്യം ആദ്യത്തെ പോയിൻ്റ് നമ്മളെ ഭാഷയിലെ അക്ഷരങ്ങളും അവിടെ വ്യത്യാസങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കുക പിന്നെന്താ രണ്ടാമത്തേത് എന്താ ചെറിയ പദങ്ങളും വാക്യങ്ങളൊക്കെ നമ്മളെ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുക ചെറിയ പദങ്ങളും വാക്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് ആദ്യം നമ്മൾ കുട്ടിയെ പഠിപ്പിക്കേണ്ടത് രണ്ട് പോയിൻറ്റ്സ് ആയില്ലേടോ ഏതില് വായന നൈപുണ്യം അല്ലെങ്കിൽ മൂന്നാമത്തെ എന്താണ് ആ മൂന്നാമത്താണ് എന്ത് നമ്മൾ വായിക്കുന്നത് വായിക്കുന്നത് എങ്ങനെയാണ് ഇടത്തുനിന്ന് വലത്തോട്ടാണ് അല്ലേ വായിക്കുന്നത് നമ്മളെപ്പോഴും ഇങ്ങനെയല്ലേ വായിക്കുന്നത് നമ്മളിങ്ങനെയാണ് പോകുന്നത് അപ്പം വായിക്കുന്നത് ഇടത്തുനിന്ന് വലത്തോട്ടാണ് അപ്പം ആ രീതിയിൽ ദൃഷ്ടി പതിപ്പിക്കാൻ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക അപ്പം ഞാൻ പറഞ്ഞത് മനസ്സിലായോ കാരണം വെച്ചാൽ നമ്മളെന്താ ഇങ്ങനെ ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുന്നത് അപ്പം കുട്ടി ഇവിടെ നിന്ന് തുടങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോവുക ഓക്കെ അത്രയേ ഉള്ളൂ അതായത് ആ കുട്ടി വായിക്കുന്നത് ഇടത്തു നിന്നും വലത്തോട്ടാണ് എന്നുള്ള ഒരു ബോധം കുട്ടിക്ക് ഉണ്ടാക്കി കൊടുക്കുക അവിടെ നിന്ന് ഇങ്ങനെയല്ല അവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ നിന്ന് വായിക്കാൻ കഴിയില്ലെന്നൊക്കെ പോകും ചെറിയ കുട്ടികളല്ലേടോ അവർക്കൊന്നും അറിയണ്ടാവില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യുക എല്ലാ കാര്യങ്ങളും സിമ്പിളായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മനസ്സിലായ മൂന്ന് പോയിൻറ്റ്സ് കഴിഞ്ഞു ഏതിൽ വായന നൈപുണ്യങ്ങളിലല്ലേ മൂന്ന് പോയിൻറ്റ്സ് കഴിഞ്ഞില്ലേ ഏതൊക്കെ പോയിൻറ്റ്സ് അപ്പോൾ കഴിഞ്ഞത് പിന്നെ പിന്നെ ഇങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ ഒന്നും കൂടെ പറയാം കേട്ടോ മൂന്ന് പോയിൻറ്റ്സിൽ നമ്മൾ ഫസ്റ്റ് പോയിൻ്റ് എന്തായിരുന്നു ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും അത് പ്രയോഗിക്കാനും കുട്ടിയെ പഠിപ്പിച്ചെടുക്കുക അതായത് നമ്മൾ സ്വരാക്ഷരങ്ങൾ വ്യഞ്ജനാക്ഷരങ്ങൾക്ക് ഇങ്ങനെ ഉപയോഗിക്കും ഇങ്ങനെ പറയും എന്നൊക്കെ പറയുക അതും അതായത് ഭാഷയിലെ അക്ഷരങ്ങൾ പറഞ്ഞു കൊടുക്കുക അത് ഏതൊക്കെ സമയത്ത് എങ്ങനെ പ്രയോഗിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കുക അതാണ് ഫസ്റ്റ് പോയിൻ്റ് രണ്ടാമത്തെ പോയിൻ്റ് ഏതാ രണ്ടാമത്തെ പോയിൻ്റാണ് ചെറിയ പദങ്ങളും വാക്യങ്ങളൊക്കെ എഴുതിയും വായിപ്പിച്ച് കൂട്ടി നമ്മൾ പരിശീലിപ്പിക്കുക അല്ലേ മൂന്നാമത്തേത് എന്താണ് വായിക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ് അപ്പം ആ രീതിയിൽ ദൃഷ്ടി പതിപ്പിക്കാൻ എന്ത് ചെയ്യുക കുട്ടിയെ നമ്മൾ പരിശീലിപ്പിക്കുക പിന്നെ നാല് അർത്ഥം മനസ്സിലാക്കി കൊടുക്കുക അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കാൻ പറയുക കേട്ടോ എപ്പോഴും നമ്മൾ അല്ലാണ്ട് വെറുതെ നമ്മൾ കാണാപ്പാടം പഠിച്ചു വെച്ച് നമുക്ക് എന്ത് ചെയ്യും അത് വേണ്ട സമയത്ത് അത് ഉപയോഗിക്കാൻ പറ്റിക്കോളണമെന്നില്ല അല്ലേ അപ്പോൾ എന്ത് പഠിക്കുകയാണെങ്കിലും അത് മലയാളം ആയിക്കോട്ടെ ഇംഗ്ലീഷ് ആയിക്കോട്ടെ ഏത് ലാംഗ്വേജ് എന്ത് പഠിക്കാൻ നമ്മൾ എന്ത് ചെയ്യുക അതിലെന്താണ് അടങ്ങിയിരിക്കുന്നത് അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കണം ഈ മൂന്ന് കാര്യങ്ങൾ എപ്പോഴും എന്ത് ചെയ്യണം നമ്മളെ ഓർമ്മയിലുണ്ടായിരിക്കണം അപ്പോൾ വെറുതെ എന്നോ ഇതങ്ങോട്ട് പഠിച്ചു കഴിഞ്ഞാൽ കഴിയുന്ന ഇതിൽ വെറുതെ അങ്ങോട്ട് വായിച്ച് അങ്ങോട്ട് തലയിലുള്ളിൽ കേട്ടിട്ട് കാര്യമൊന്നുമില്ല എന്താ നമ്മളതെന്ത് ചെയ്യുക അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് എന്ത് ചെയ്യും അത് ആവശ്യമുള്ളപ്പോൾ നമുക്കത് ഓർമ്മ ഉണ്ടാവില്ല മനസ്സിലായോ അപ്പോൾ അതാണ് പറഞ്ഞത് അർത്ഥം മനസ്സിലാക്കിയിട്ട് പഠിക്കണമെന്ന് പറയണത് നാലെണ്ണം കഴിയുമ്പോൾ അഞ്ചാമത്തെ എന്താ ചിഹ്നങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ഈ ചെറിയ കുട്ടികളാകുമ്പോൾ ഇപ്പം എന്തെങ്കിലും എഴുതുകയാണെങ്കിൽ പാ എന്ന് എഴുതുകയാണെങ്കിൽ ദീർഘ അപ്പുറത്തിടുമ്പോൾ പാ എന്നാകുമ്പോൾ ദീർഘ വിടണമെന്നൊന്നും അറിയണ്ടാവില്ല അല്ലേ അപ്പം എന്താ പാ ഇട്ടിട്ട് ഒരു വള്ളി ഇങ്ങനെ ഇടുമ്പോഴാണ് അത് പീ എന്നാവുന്നത് അല്ലെങ്കിൽ കാ എന്നിട്ടിട്ട് ഇങ്ങനെ വള്ളി ഇടുമ്പോഴാണ് കീ എന്നാവുന്നതൊന്നും അറിയണ്ടാവില്ല ചിഹ്നങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും കുറച്ച് വലിയ കുട്ടികൾക്ക് തന്നെ എവിടേക്കാണ് കുത്ത് കോമയൊക്കെ ഇടേണ്ടതെന്ന് എപ്പോഴും സംശയം പിന്നെ ചെറിയ മക്കളെ കാര്യം പറയാണ്ടോ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക പഠിപ്പിക്കും നമ്മൾ എന്ത് ചെയ്യുക ചിഹ്നങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക ഓക്കെ നമ്മൾ കാ എന്ന് എഴുതിയിട്ട് കാക്കയാണെങ്കിൽ കാ കഴിഞ്ഞിട്ട് അപ്പുറത്ത് ഇങ്ങനെ ദീർഘമാണ് എഴുതുന്നതൊക്കെ നമ്മൾ നമ്മൾ നല്ലോണം മനസ്സിലാക്കി കൊടുക്കുക എന്നുവെച്ചാൽ നമ്മൾ പിന്നെയും പിന്നെയും ഞാൻ നിങ്ങളോട് പറയുന്ന പോലെ നിങ്ങൾക്ക് മനസ്സിലാവായിട്ടല്ല കേട്ടോ നിങ്ങൾ ഞാൻ പിന്നെയും പറയുന്നത് എൻ്റെ ഒരു മനസ്സമാധാനത്തിനാണ് ഓക്കെ നിങ്ങൾ കണ്ടിട്ടാണെങ്കിൽ നിങ്ങൾ എന്നോട് ഇങ്ങനെ പറയും ഒരുപാട് നിങ്ങൾ ഐ എം ഇസാം ഇസ്സാം അത് അവർ പറയും എനിക്ക് എന്താ പറയുക എനിക്ക് നിങ്ങളെ കാണുന്നുണ്ടല്ലോ അപ്പോൾ നിങ്ങളുടെ എനിക്ക് നിങ്ങളുടെ റിയാക്ഷനൊക്കെ എനിക്ക് കാണാൻ പറ്റും അങ്ങനെയൊക്കെ നിങ്ങളുടെ സജഷൻസൊക്കെ നേരിട്ട് കേൾക്കാൻ പറ്റും അങ്ങനെയാകുമ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ല ഇതിപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ് നിങ്ങളത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നോ എങ്ങനെ മനസ്സിലാക്കുന്നു എന്നോ എങ്ങനെ എഴുതുന്നു എനിക്കൊന്നും ഒരു ഉറപ്പില്ല അപ്പോൾ ഞാനെന്താ അവർ പെർഫെക്റ്റ് ആണ് അവർക്ക് എൻ്റെ ക്ലാസ് അല്ലെ ക്ലാസ് അങ്ങനെയല്ല ഞാൻ പറയുന്നത് അവർക്ക് തീർച്ചയായിട്ടും മനസ്സിലാവുന്നുണ്ട് എന്നൊരു സമാധാനം എനിക്ക് വേണം ഒരു കോൺഫിഡൻസ് എനിക്ക് വേണം അത് ഞാൻ എന്ത് ചെയ്യുകയാണെങ്കിലും അങ്ങനെ തന്നെയാണ് അപ്പം അത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നുണ്ട് അല്ലെങ്കിൽ അത് അവർക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് ഞാൻ ഈ രീതി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവുന്ന ഒക്കെയുള്ളൊരു തോന്നൽ എനിക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ എനിക്ക് ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതെന്താണ് അതെൻ്റെ ഒരു ക്യാരക്ടർ അങ്ങനെ അപ്പോൾ ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ എന്ത് പറഞ്ഞു വായന നൈപുണ്യം എന്ത് പറഞ്ഞു നമ്മൾ
വായന നൈപുണ്യം നമ്മൾ പോയിന്റ്സ് ആ പറയുന്നില്ല ഒരു കുട്ടിയെ നല്ല രീതിയിൽ വായിപ്പിക്കാൻ കുട്ടി നല്ല രീതിയിൽ വായിക്കാൻ നമ്മൾ എന്തൊക്കെ ചെയ്യണമെന്നാ പറയുന്നല്ലേ അപ്പോൾ നമ്മൾ ഏത് പോയിന്റ്സ് നമ്മൾ അഞ്ച് പോയിന്റ്സ് പറഞ്ഞു ഓക്കേ അല്ല അഞ്ച് പോയിന്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയില്ലേ അഞ്ച് പോയിന്റ്സ് പിന്നെ പിന്നെ പറയേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾ ഒരു പ്രാവശ്യം നോട്ടും കൂടി എഴുതുമ്പോൾ എന്ത് ചെയ്യും അത് നല്ല പക്കയായിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവും അപ്പോൾ അഞ്ച് പോയിന്റ്സ് കഴിഞ്ഞു ഏതില്ലേ അപ്പോൾ നമ്മുടെ വായന നൈപുണ്യം ഇല്ലേട്ടോ അപ്പോൾ നമ്മൾ എന്തൊക്കെ കഴിഞ്ഞു പ്രധാനപ്പെട്ട ശ്രവണ നൈപുണ്യങ്ങൾ നാലാണ് ഏതൊക്കെ സോറി പ്രധാനപ്പെട്ട ഭാഷണ നൈപുണ്യങ്ങൾ പ്രധാനപ്പെട്ട ഭാഷണ നൈപുണ്യങ്ങൾ നാലാണ് ഏതൊക്കെ ശ്രവണം വചനം വായന ലേഖനം ഓക്കെ അതിലിപ്പോൾ ഏതാ കഴിഞ്ഞത് മൂന്നെണ്ണം കഴിഞ്ഞില്ലേ ശ്രവണം കഴിഞ്ഞു വചനം കഴിഞ്ഞു വായന കഴിഞ്ഞു അതിൽ പോയിന്റ്സ് നമ്മൾ എല്ലാത്തിലും അഞ്ചോ ആറൊക്കെ പോയിന്റ്സ് ഉണ്ട് അത് നമ്മൾ എഴുതി രണ്ടിൻ്റെ നോട്ട് എഴുതി ഇനിയിപ്പോൾ ഇതിൻ്റെ നോട്ട് നമ്മുടെ ഈ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് നമ്മൾ എഴുതും അപ്പോൾ നമ്മൾ വായന കഴിഞ്ഞു ഇനി നമുക്ക് അങ്ങോട്ട് പോകണം ലേഖന നൈപുണ്യത്തിലേക്ക് പോവാം എന്താണ് ലേഖന നൈപുണി ഓക്കെ ലേഖന നൈപുണ്യത്തിൽ ഫസ്റ്റ് എന്ത് വരും കണ്ണിൻ്റെയും കൈയുടെയും ചേർച്ച എഴുതുമ്പോഴും വേണമെന്ന് മനസ്സിലായി അങ്ങനെ പറഞ്ഞാലോ എന്താ കണ്ണിൻ്റെയും കൈയിൻ്റെയും ചേർച്ച നമ്മൾ എഴുതുമ്പോഴും വേണം മനസ്സിലായോ നമ്മൾ നേരത്തെ പറഞ്ഞു വായനയിൽ പറഞ്ഞു എഴുതുന്നത് എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ നമ്മൾ എഴുതുന്നത് അങ്ങനെ തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മൾ ഇടത്തുനിന്ന് വലത്തോട്ട് ഇങ്ങനെ എഴുതുമ്പോൾ അങ്ങോട്ട് നോക്കിയിട്ട് കാര്യമുണ്ടോ ഇല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം നമ്മൾ കണ്ണിൻ്റെയും കൈയിൻ്റെയും ഒക്കെ നമ്മൾ ഗതി എപ്പോഴും എങ്ങനെ പോകണം നമ്മൾ എഴുതുന്നതിനും വായിക്കുന്നതിനനുസരിച്ച് പോകണം കേട്ടോ അത് മനസ്സിലായല്ലോ നമുക്ക് പിന്നെ പേന പുസ്തകം അതുപോലെ തന്നെ എന്താ നമ്മൾ റൈറ്റിംഗ് ഇൻസ്ട്രുമെൻസൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ എന്താ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പിടിക്കണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള രീതികളില്ലേ അതാണ് പറഞ്ഞത് എന്ത് പേന പെൻസിൽ ബുക്കൊക്കെ നമ്മൾ ഉപയോഗിക്കുമ്പം അല്ലെങ്കിൽ എഴുതുമ്പം അല്ലെങ്കിൽ പഠിക്കുമ്പം വായിക്കുമ്പം എന്താ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കുക ഓക്കെ എല്ലാത്തിൻ്റെയും രീതിയിൽ തന്നെ നമ്മൾ അത് കൊണ്ടുപോവുക മനസ്സിലായോ രണ്ടെണ്ണം ഫസ്റ്റ് എന്താണ് ഫസ്റ്റ് എന്താണ് കണ്ണിൻ്റെയും കൈയിൻ്റെയും ഡയറക്ഷൻ നമ്മൾ എഴുതുന്ന രീതിയിലായിരിക്കണം അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ പോകണം നമ്മൾ കുഞ്ഞു കുട്ടികളൊക്കെ അല്ലെങ്കിൽ നമ്മളെന്താ പരീക്ഷയ്ക്കൊക്കെ നമ്മൾ എക്സാമിനൊക്കെ നമ്മൾ കോപ്പി അടിക്കണം എന്താണോ ചെയ്യുന്നത് നമ്മളിങ്ങനെ പോകും പക്ഷേ നമ്മളെങ്ങോട്ട് നോക്കും നോക്കിട്ടെന്ന് അടുത്ത ആളുടെ ബുക്കിലേക്കും പേപ്പറിലേക്കൊക്കെ ആവും അതല്ല പറഞ്ഞത് അങ്ങനെയല്ലേ സംഭവം എന്താണ് റോങ് ആയിട്ട് എടുക്കുമ്പോൾ അങ്ങനെയാണല്ലേ പക്ഷെ കണ്ണും കൈയൊക്കെ ഒരേപോലെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം എന്ത് ചെയ്യണം അതിനനുസരിച്ച് കാണാണ്ട് പഠിച്ചിട്ട് എഴുതുക അങ്ങനെ മാത്രമേ അങ്ങനെ പോവുള്ളൂ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക കണ്ണ് ഇവിടെ ഉണ്ടാവും അല്ലെങ്കിൽ കൈ ഇവിടെ ഉണ്ടാവും കണ്ണ് അപ്പുറത്താണ്ടാവുക അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അതേതായിരുന്നു ലേഖന നൈപുണ്യത്തിലെ ഫസ്റ്റ് സെക്കൻഡ് ഏതാ പേന പെൻസിൽ ബുക്സ് ഒക്കെ ഉപയോഗിക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ പിടിക്കുക അപ്പോൾ രണ്ട് പോയിന്റ്സ് കഴിഞ്ഞ് മൂന്നോ നല്ല നമ്മൾ നല്ല ലെറ്റർ എപ്പോഴും തരിക നല്ല നമ്മൾ നല്ല വടിവത്ത അക്ഷരത്തിൽ എഴുതാൻ പഠിക്കുക ഓക്കെ നമ്മൾ എന്തെങ്കിലും നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാണെങ്കിൽ എന്താ പറയുക എത്ര പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ആ കുട്ടീനെ ഒരുപാട് ബാഡായിട്ട് എഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത് നമ്മൾ ഹാൻഡ് റൈറ്റിംഗ് അല്ലേ അപ്പോൾ നമ്മൾ ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ നമ്മൾ കോപ്പി റൈറ്റിംഗ് കൊടുക്കുന്നതിനാണ് അവിടെ ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആകാൻ വേണ്ടിയിട്ടാണ് ഗുഡ് ആകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക എന്താ ചെയ്യേണ്ടേ നമ്മൾ ചെറിയ കുട്ടികൾ നമ്മൾ നിങ്ങൾ അടുത്ത വർഷമൊക്കെ പോകുമ്പോൾ തന്നെ എന്ത് ചെയ്യുക കോപ്പിയൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് ഒരു കോപ്പി റൈറ്റിംഗ് ആദ്യമേ തുടങ്ങുക അങ്ങനെയൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും ആ കുട്ടികൾ വലുതായി വരുമ്പോൾ തന്നെ അവരുടെ ഹാൻഡ് റൈറ്റിംഗ് പെർഫെക്റ്റ് ആയിരിക്കും 100% അപ്പോൾ മൂന്ന് പോയിന്റ്സ് പറഞ്ഞു ഒന്നാണ് എന്താണ് ഒന്നെന്താ കണ്ണിൻ്റെയും കൈയിൻ്റെയും ഗതി ഒരേ ദിശയിലായിരിക്കണം എന്ന് പറഞ്ഞു അതായത് കൈ വിടാവുമ്പം കണ്ണ് അവിടെ ആവരുത് എന്ന് മനസ്സിലാവും പിന്നെ രണ്ടാമത്തെ എന്താ പേന ബുക്സൊക്കെ പിടിക്കുമ്പോൾ എന്താ അതിൻ്റേതായുള്ള രീതിയിൽ പിടിക്കുക എന്ന് പറഞ്ഞു പിന്നെ മൂന്നാമത്തെ തുടക്കത്തിന് എന്ത് ചെയ്യുക ഹാൻഡ് റൈറ്റിംഗ് ഗുഡ് ആക്കാൻ നമ്മൾ പരിശ്രമിക്കുക മനസ്സിലായോ അതായത് വടിവത്ത അക്ഷരത്തിൽ അവരെ എഴുതാൻ വേണ്ടിയിട്ട് നമ്മൾ പരിശീലിപ്പിക്കുക അതാണ് മൂന്നാമത്തെ നമ്മൾ ഇപ്പോൾ ഏതാ പറയുന്നേ ലേഖന നൈപുണ്യം ഓക്കെ ലേഖന നൈപുണ്യത്തിലെ മൂന്നാണ് നമ്മൾ പറയുന്നതല്ലേ ഇനി നാല് നാല് ഏതാ ലളിതമായ പദങ്ങളും വാക്യങ്ങളും ഓക്കെ സിമ്പിളായിട്ടുള്ള പദങ്ങളും വാക്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക കേട്ടെഴുതാനും പകർത്തി എഴുതാനും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുക കുട്ടിയെ പരിശീലിപ്പിക്കുക സിമ്പിളായിട്ട് വാക്കുകൾ നേരത്തെ പറഞ്ഞ പോലെ ആന ആമ അങ്ങനത്തെ സിമ്പിൾ വേർഡ്സ് ഇല്ലേ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞു കൊടുത്തിട്ട് ഓരോരോ അക്ഷരങ്ങൾ ഇങ്ങനെ നീട്ടി നമ്മൾ പറഞ്ഞു കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക കുട്ടിയെ കൊണ്ട് എഴുതിപ്പിക്കാൻ നോക്കുക അത് ഫസ്റ്റിന് സക്സസ് ആയിക്കൊള്ളണമെന്നില്ല കേട്ടോ നമ്മുടെ ശ്രമത്തിനനുസരിച്ച് നമ്മൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക അപ്പോൾ എന്ത് ചെയ്യും അവർ തീർച്ചയായിട്ടും അവരത് ചെയ്തിരിക്കും ഓക്കെ ആണോടോ ഓക്കെ പിന്നെ ലാസ്റ്റ് എന്താ സോറി അഞ്ചാമത്തെ പോയിന്റ് എന്താ ശരിയായി ഇരുന്നെഴുതാൻ പ്രേരിപ്പിക്കുക പരിശീലിപ്പിക്കുക ഈ കുഞ്ഞു കുട്ടികളൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും അവരെ ഏതെങ്കിലും ഒരു അക്ഷരം എഴുതി കഴിഞ്ഞാൽ അവർ അവരുടെ അങ്ങനെ പോകില്ല അവരുടെ വഴിക്ക് അങ്ങനെ പോകും അവരുടെ പണികളെ പോകും പക്ഷെ അങ്ങനെയല്ല എന്തെങ്കിലും ഒന്ന് എഴുതുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ എന്ത് ചെയ്യണം അത് എഴുതി കഴിയണ വരെ ഓക്കെ നമ്മളത് ആ ഇരുന്ന് അത് എഴുതുക അതിൻ്റെ ഇമ്പോർട്ടൻസ് നമ്മൾ മനസ്സിലാക്കി കൊടുക്കുക ഇത് കഴിഞ്ഞിട്ട് പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് പോയിട്ട് പോയാലേ നല്ല കുട്ടിയാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെന്താ ഇരുന്ന് എഴുതി കുട്ടിയെ പരിശീലിപ്പിക്കുക മനസ്സിലായോ അപ്പോൾ അഞ്ചാമത്തെ പോയിന്റ്സ് കഴിഞ്ഞ് ഇരുന്ന് എഴുതിയിട്ട് കുട്ടിയെ പരിശീലിപ്പിക്കുക ഓക്കെ പിന്നെ ആറാമത്തെ എന്താ
പരിചിത ലളിതമായ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുക. ഇനിയിപ്പോൾ കുട്ടിയെ ആനനെ കണ്ടിട്ടുണ്ടെങ്കിൽ ആനനെക്കുറിച്ച് നമ്മൾ കൂടുതൽ അങ്ങ് പറഞ്ഞു കൊടുക്കുക. ആന കറുത്തതാണ്, ആന കരയിലെ ഏറ്റവും വലിയ ജീവിയാണ്, ആനയ്ക്ക് തുമ്പിക്കൈ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു കൊടുക്കുക ആനയെ പറ്റി. അപ്പം എന്നിട്ട് എന്താ കുട്ടി എന്ത് ചെയ്യണം, നമ്മൾ പരിചയം നമ്മൾക്ക് അറിയുന്ന വസ്തുക്കളെ പറ്റി കേട്ടോ. അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടി ബ്ലൂ വെയിലൊന്നും കണ്ടിട്ടുണ്ടാവില്ല, നീല തിമിംഗലൊന്നും ആ കുട്ടി കണ്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അതിനെ പറ്റിയൊക്കെ നമ്മൾ പറയാതെ തന്നെ എഴുതാൻ കുട്ടിക്ക് അറിയുണ്ടാവില്ല. നമ്മൾ കണ്ട ഇപ്പോൾ കോഴിയോ പൂച്ചയോ പട്ടിയോ എന്തായിക്കോട്ടെ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാം, അറിയുന്ന വസ്തുക്കളെ പറ്റി കൂടുതൽ സംസാരിച്ചിട്ട് അതിനെപ്പറ്റി നമ്മൾ എഴുതിക്കുക. അപ്പോൾ എന്തായി, നമ്മുടെ ലേഖന നൈപുണ്യയിലെ പോയിൻസും കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് നോട്ട് എഴുതിയാലോ, നോട്ടും കൂടെ എഴുതുമ്പോൾ ക്ലിയർ ആവും. അപ്പോൾ നാല് നൈപുണ്യകൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോട്ട് എഴുതാം. നോട്ടില്ല എല്ലാവരുടെയും കയ്യിൽ ഉണ്ടല്ലേ. അപ്പോൾ നിങ്ങളൊക്കെ നല്ല ശരിക്കും എന്ത് ചെയ്തിട്ടുണ്ട്, ശരിക്കും നിങ്ങളൊക്കെ നല്ല കുട്ടികളായിട്ടുണ്ട് കേട്ടോ. നോട്ട് എഴുതാനൊക്കെ നിങ്ങൾ എത്ര പെട്ടെന്ന് നോട്ട്സൊക്കെ എടുത്തിരിക്കുകയാണെന്ന് എനിക്ക് പെട്ടെന്ന് ഞാൻ ഓർത്തില്ല, സോറി. എന്നാലും നോട്ട് എടുത്ത് എഴുതിക്കോളൂ കേട്ടോ. ഏതാ എഴുതണ്ടേ, വായന നൈപുണ്യങ്ങൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെ എഴുതിയിരുന്നു, ശ്രവണ നൈപുണ്യം എഴുതിയിരുന്നു, പിന്നെയോ വചന നൈപുണ്യം എഴുതിയിരുന്നു അല്ലേ. അപ്പം ഇന്ന് നമ്മൾ എന്താ എഴുതുന്നേ, വായന നൈപുണ്യം. ഓക്കെ, എഴുതാലോ. ഫസ്റ്റ് പോയിന്റ് ഏതാ, ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും ഉച്ചരിക്കാനുമുള്ള കഴിവുണ്ടാക്കുക. ഓക്കെ, നമ്മൾ വായന നൈപുണ്യം ആദ്യത്തെയാണ് ഭാഷയിലെ അക്ഷരങ്ങൾ തിരിച്ചറിയാനും ഉച്ചരിക്കാനുമുള്ള കഴിവുണ്ടാക്കുക. ഫസ്റ്റ് പോയിന്റ് എഴുതിയില്ലേ. രണ്ടാമത്തെ എന്താണ്, പദങ്ങളും ചെറിയ വാക്യങ്ങളും കുട്ടിയെ എഴുതിയാൽ പരിശീലിപ്പിക്കുക. പദങ്ങളും ചെറിയ വാക്യങ്ങളും കുട്ടിയെ എഴുതാൻ പരിശീലിപ്പിക്കുക. മൂന്നോ, വായിക്കുന്നത് എങ്ങനെയാണ്, വായിക്കുന്നത് എങ്ങനെയാണോ നമ്മൾ മേലേക്ക് നോക്കിയിട്ടാണോ, അല്ല എങ്ങനെയാ, ഇടത്തു നിന്ന് വലത്തോട്ടാണ് അല്ലേ. വായിക്കുന്നത് എന്താണ്, ഇടത്തു നിന്ന് വലത്തോട്ടാണ്. അപ്പോൾ ഈ കഴിവിൽ അല്ലെങ്കിൽ ഈ രീതി തന്നെ കുട്ടിയെ വായിപ്പിക്കാൻ പരിശീലിപ്പിക്കുക. അതായത് വായിക്കുന്നത് ഇടത്തു നിന്ന് വലത്തോട്ടാണ്, ഈ രീതി തന്നെ കുട്ടിയെ പരിശീലിപ്പിക്കുക. അതാണ് മൂന്നാമത്തെ പോയിന്റ്. ഓക്കെ, നാലാമത്തെ പോയിന്റ്, അർത്ഥം മനസ്സിലാക്കുക. എന്താണ് പറയുന്നതെന്നോ എന്താണ് ചെയ്യുന്നതെന്നോ എന്താണ് എഴുതുന്നതെന്നോ കുട്ടിക്ക് എന്തുണ്ടാവണം, ബോധം ഉണ്ടാവണം. അതാണ് പറയുന്നത്, അർത്ഥം മനസ്സിലാക്കിയിട്ട് കുട്ടിയെ എഴുതാൻ പരിശീലിപ്പിക്കുക, അല്ലെങ്കിൽ വായിക്കാൻ പരിശീലിപ്പിക്കുക. ലാസ്റ്റ് ആയിട്ട് എന്തായിരുന്നു, ചിഹ്നങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, നമ്മുടെ വള്ളി കുത്ത് കോമ ഒരുപാട് സംഭവങ്ങളുണ്ടല്ലോ, അതൊക്കെ നമ്മൾ കുട്ടിയെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതാണ് ലാസ്റ്റത്തെ, ഏതിൽ, വയന നൈപുണ്യയിലെ ലാസ്റ്റത്തെ. പിന്നെ നെക്സ്റ്റ് എന്ത് വരും, ലാസ്റ്റ് നമ്മളെ ശ്രവണ നൈപുണ്യം ലാസ്റ്റാണ് എന്ത്, ലേഖന നൈപുണ്യകൾ. അതും കൂടെ എഴുതിയാലോ, അതും കൂടെ എഴുതിയായി, നാലെണ്ണം ക്ലിയർ ആയി കേട്ടോ. അപ്പം നമ്മൾ ലേഖന നൈപുണ്യമാണ് എഴുതുന്നത്. അതിൽ ഫസ്റ്റ് ഏതാ, ഫസ്റ്റ് എഴുതിക്കോളൂ, കണ്ണിൻ്റെയും കൈയിൻ്റെയും, കണ്ണിൻ്റെയും കൈയിൻ്റെയും ശരിയായി ചേർച്ച് നമ്മൾ എഴുതുമ്പോൾ ഉണ്ടാവണം. ഓക്കെ, മനസ്സിലായോ. കാരണം വെച്ചാൽ കണ്ണും നമ്മുടെ കൈയിലോട്ടാണ് നമുക്ക് എന്തുണ്ടാവേണ്ടത്, കണ്ണുണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, നമ്മൾ ഇങ്ങനെ എഴുതുമ്പോൾ അങ്ങനെ തന്നെ നോക്കുക, അല്ലാതെ ഇങ്ങനെ എഴുതുക അങ്ങനെ നോക്കാൻ പാടില്ല, മനസ്സിലായോ. അതാണ് പറയുന്നത്, ഫസ്റ്റ് പോയിന്റ് ഏതാണെന്ത്, കണ്ണിൻ്റെയും കൈയിൻ്റെയും ഗതിയിലുള്ള ചേർച്ച, ക്ലിയർ ആവുക. ഓക്കെ, ഇനി രണ്ടാമത്തെ, പേന പെൻസിൽ പുസ്തകം നമുക്ക് പിടിക്കും, ഇവയൊക്കെ പിടിക്കുമ്പോൾ എന്ത് ചെയ്യുക, മനസ്സിലായോ, പേന പെൻസിൽ പുസ്തകം ഇവ പിടിക്കുമ്പം അതിൻ്റെ ശരിയായ രീതിയിൽ തന്നെ പിടിക്കാൻ നമ്മൾ കുട്ടിയെ പരിശീലിപ്പിക്കുക. രണ്ട് കഴിഞ്ഞു കേട്ടോ. ഇനി മൂന്ന്, ഹാൻഡ് റൈറ്റിംഗ് ബെറ്റർ ആക്കുക. അതായത് നമ്മൾ വടിവൊത്ത അക്ഷരത്തിൽ കുട്ടിയെ എഴുതാൻ പരിശീലിപ്പിക്കുക. അതേതാണ്, ലേഖന നൈപുണ്യയിലെ മൂന്നാമത്തെ പോയിൻ്റാണ് കേട്ടോ. പിന്നെ നാലേതാ, ലളിതമായ പദങ്ങളും വാക്യങ്ങളൊക്കെ കേൾക്കാനും പകർത്തി എഴുതാനും കുട്ടിയെ പരിശീലിപ്പിക്കുക. ലളിതമായ പദങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താ, വലിയ വലിയ സംഭവങ്ങളൊന്നും അല്ല കേട്ടോ, കുഞ്ഞ് രണ്ട് വാക്കുകളൊക്കെ ഉള്ളത്, പന പദ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അല്ലേ, വരാ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമ്മൾ കുഞ്ഞു കുട്ടികളെ ലളിതമായ പദങ്ങളാണ് ഫസ്റ്റ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അങ്ങനത്തെ പറഞ്ഞിട്ട് അവരെ എഴുതാൻ നമ്മൾ പരിശീലിപ്പിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അഞ്ച്, അഞ്ചായതാ, ശരിയായിട്ട് ഇരുന്ന് എഴുതാൻ കുട്ടിയെ പരിശീലിപ്പിക്കുക. എഴുതുന്നതിനിടെ എണീറ്റ് പോവണ്ട. ഓക്കെ, അപ്പോൾ അത് പകുതിക്കിട്ട് പോകാൻ പാടില്ല, അത് അതിൻ്റെ പെർഫെക്ഷനോട് കൂടി ചെയ്യണം എന്നുള്ള ബോധം കുഞ്ഞു കുട്ടിയെ അമ്പത്തന്നെ ചെറിയ പ്രായത്തിൽ തന്നെ കുട്ടിയുടെ മനസ്സിലങ്ങോട്ട് ഉറപ്പിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞത് ശരിയായ രീതിയിൽ കുട്ടിയെ എഴുതാൻ ഇരുന്ന് എഴുതാൻ കുട്ടിയെ പ്രേരിപ്പിക്കുക കേട്ടോ. ലാസ്റ്റ് ആണെന്ത്, പരിചിതവും ലളിതവുമായ വസ്തുക്കളെ ആസ്പദമാക്കി. പരിചിത ലളിതമായ കുട്ടിയൊന്നും കാണണേ. ഓക്കെ, ആ കുട്ടി എന്താവാം, വീടാവാം, പൂക്കളാവാം, മൃഗങ്ങളാവാം, പക്ഷികളാവാം, പെറ്റ് ആനിമൽസ് ആവാം, എന്താവാം, എന്താ ചെയ്യുക, ആ കുട്ടിക്ക് പരിചിതവും എപ്പോഴും കാണാൻ സിമ്പിളായിട്ടുള്ള വസ്തുക്കളെ നമ്മൾ കാണിച്ചു കൊടുക്കുക. അതിനെപ്പറ്റി കൂടുതൽ പറയാൻ പറഞ്ഞു കൊടുക്കുക. പിന്നെയോ അതിനെപ്പറ്റി നമ്മൾ എഴുതിപ്പിക്കാം. കഴിഞ്ഞു കേട്ടോ, എന്ത്, ലേഖന നൈപുണ്യം ഫിനിഷ്. ഓക്കെ, അപ്പം നമ്മൾ എന്ത് കഴിഞ്ഞു, ഭാഷണ നൈപുണ്യം, നമ്മൾ ഭാഷണ നൈപുണ്യയിലെ വികസനമാണ് നമ്മുടെ മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറഞ്ഞു. അതിൽ നമ്മൾ എന്ത് പറഞ്ഞു, ഭാഷാ വികസനത്തിലുള്ള 13 പോയിൻറ്സ് നമ്മൾ ആദ്യമേ പഠിച്ചു. പിന്നെ പ്രധാനപ്പെട്ട 4 ഭാഷണ നൈപുണ്യങ്ങളും ക്ലിയർ ആക്കി അല്ലേ. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. ഇനി ഡൗട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാൻ, ഞാൻ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എനിക്ക് അത്രയും ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട് കേട്ടോ.
അപ്പോൾ എന്ത് ചെയ്യുക, നോട്ട്സ് ക്ലിയർ ആക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾ എഴുതുമ്പോൾ ഒന്നും കൂടെ ക്ലിയർ ആവും. അപ്പോൾ ഓക്കെ, നിർത്തിയാലോ, അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.